അന്നമനര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിപക്ഷമായ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച മുടങ്ങി വാറം തികയാൽ വലപ്പാട് ആനവിഴുങ്ങിയ കോളനിയിൽ ആക്രമണം നടത്തിയവർ തങ്ങൾക്കെതിരെ കള്ളക്കേസ് നൽകിയെന്ന് കോളനി നിവാസികൾ കോളനിയിലെ കുട്ടികൾക്കും മറ്റും കഞ്ചാവ് നൽകാൻ അക്രമി സംഘം ശ്രമം നടത്തുന്നതായി വീട്ടമ്മമാണി ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ സിപിഐഎംഎൽ ഏരിയ കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൊടകര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കം ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് അന്നമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിപക്ഷമായ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗം ക്വാറം തികയാഞ്ഞതിനാൽ ചേരാനായില്ല ഭരണപക്ഷമായ എൽഡിഎഫ് അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് ക്വാറം തികയാതിരുന്നത് ആകെയുള്ള പതിനെട്ടംഗ ഭരണസമിതിയിൽ കോൺഗ്രസ് അംഗങ്ങളായ പേരും സ്വതന്ത്ര അംഗങ്ങളായ പേരും മാത്രമാണ് യോഗത്തിനെത്തിയത് സിപിഎം അംഗങ്ങളായ ഒമ്പത് പേരും സിപിഐ അംഗങ്ങളായ പേരും യോഗത്തിന് എത്തിയില്ല പഞ്ചായത്ത് ഭരണത്തിൽ സിപിഎമ്മും സിപിഐയും തമ്മിലുള്ള തർക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നേതൃത്വം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് നിലവിൽ സിപിഎം അംഗങ്ങൾ മാത്രം വിട്ടുനിന്നാലും ഭൂരിപക്ഷം തികയില്ലായിരുന്നു പ്രസിഡന്റ് സ്ഥാനം അവസാനത്തെ ഒരു വർഷം നൽകാത്തതിൽ പ്രതിഷേധിച്ച് സിപിഐ പ്രതിനിധി ഇന്ദിരാ ദിവാകരൻ രാജിവെച്ചിരുന്നു വലപ്പാട് ആനവിഴുങ്ങി കോളനിയിൽ വീടിനും യുവാവിനും നേരെ ആക്രമണം നടത്തിയവർ തങ്ങൾക്കെതിരെ കള്ളക്കേസ് നൽകുകയായിരുന്നുവെന്ന് കോളനി നിവാസികൾ കോളനി നിവാസികളായ കുമ്പളത്തൂർ ദിലീപ് കിഴക്കേപ്പാട്ട സിനോഷ് സനീഷ് എന്നിവർക്കെതിരെയാണ് എതിർ സംഘം കള്ളപ്പരാതി നൽകുകയായിരുന്നുവെന്ന് കോളനി നിവാസികൾ ആരോപിച്ചത് ഏറെ നാളുകളായി ഈ കോളനിയിലെ കുട്ടികൾക്ക് മറ്റും കഞ്ചാവ് നൽകാൻ എതിർ സംഘം ശ്രമം നടത്തുന്നതായി കോളനിയിലെ വീട്ടമ്മമാർ പറയുന്നു കഞ്ചാവ് കച്ചവടത്തിന്റെ ഞങ്ങളെ കഞ്ചാവ് കച്ചവടം ചെയ്യണോണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ ഞങ്ങൾക്ക് ആ കഞ്ചാവ് കച്ചവടത്തില്ല അവര് അവരിട്ടാണ് ഈ കച്ചവടം നടത്തുന്നത് അത് ഇവിടെയുള്ള ചോദ്യം ചെയ്ത് ഒരു ഒരു കുറ്റം വെച്ചിട്ട് കുറ്റക്കാരാവില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പതിനാറ് വയസ്സുള്ള കുട്ടികൾക്കാണ് ഇവർ കഞ്ചാവ് നൽകാൻ ശ്രമിക്കുന്നത് ഞായറാഴ്ച രാത്രി ഏഴേമുക്കാലോടെ നിഷിൽ മധു എന്നിവരുടെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘം ബൈക്കിൽ കോളനിയിലെത്തി തുടർന്ന് നിഷിലും മധുവും ചേർന്ന ദിലീപിന്റെ വീടിന്റെ ജനൽ ചിലുകൾ അടിച്ചു തകർക്കുകയായിരുന്നു ഇതേ സംഘം കോളനി സ്വദേശിയായ ഷിനേഷിനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു പ്രമുഖ പ്രവാസി വ്യവസായിയുടെ കാർ ഡ്രൈവർ കൂടിയായ നിഷിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതായി കോളനി നിവാസികൾ പ്രചരിപ്പിക്കുന്നുവെന്ന തെറ്റിദ്ധാരണയാണ് ആക്രമണത്തിന് കാരണമെന്നും വീട്ടമ്മമാർ ആരോപിച്ചു കഞ്ചാവിനെതിരെ കോളനിയിൽ ഡിവൈഎഫ്ഐ യൂണിയന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണം സംഘടിപ്പിച്ചതും എതിർ സംഘത്തിന്റെ എതിർപ്പിന് കാരണമായതായി പറയുന്നു അതേസമയം സംഭവത്തിൽ ഇരുകൂട്ടർക്കുമെതിരെ വലപ്പാട് പോലീസ് കേസെടുത്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ സിപിഐഎംഎൽ ഏരിയ കമ്മിറ്റി എന്നിവ സംയുക്തമായി കൊടകര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കൊടകര പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ബസ് സ്റ്റാന്റ് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കുക ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് കെ വി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശശി ആര്യാടൻ അധ്യക്ഷനായിരുന്നു നിഷ അപ്പാട്ടി വി മഹേഷ് ഇ കെ നാരായണൻ ജയൻ കോനിക്കര എ കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പി എസ് സുബ്രൻ എം വി ചന്ദ്രൻ ഇഞ്ചോടി അയ്യപ്പൻ എം വി ബിജു എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി കൊടുങ്ങല്ലൂർ നഗരസഭ ഭരണത്തിനെതിരെ ബിജെപി റിലേ നിരാഹാര സമരം ആരംഭിച്ചു ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് സമരം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൌൺസിലർ വി ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ കെ പി ഉണ്ണികൃഷ്ണൻ ടി ബി സജീവൻ പോണത്ത് ബാബു കെ ആർ വിദ്യാസാഗർ തുടങ്ങിയവർ സംസാരിച്ചു സമാപന യോഗം ബിജെപി ജില്ലാ സെക്രട്ടറി സേവിയൻ പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു ബുധനാഴ്ചത്തെ റിലേ നിരാഹാര സമരം ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ നയനിക്കുന്ന് ഉദ്ഘാടനം ചെയ്യും കോടാലി സർക്കാർ ജി എൽ പി സ്കൂൾ സന്ദർശിക്കാൻ ലക്ഷദ്വീപിൽ നിന്നുള്ള അധ്യാപക സംഘം ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള നാൽപ്പത്തിയൊന്നംഗ് അധ്യാപക സംഘമാണ് ചൊവ്വാഴ്ച സ്കൂളിലെത്തിയത് തൃശൂർ ഡയറ്റിൽ നടക്കുന്ന ഒരാഴ്ചത്തെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഇവർ കേരളത്തിലെ മികച്ച വിദ്യാലയങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോടാലി സ്കൂൾ കാണാൻ എത്തിയത് രണ്ട് മണിക്കൂറോളം സംഘം സ്കൂളിൽ ചെലവഴിച്ചു തൃശൂർ ഡയറ്റിലെ അബ്ദു നാസർ ഡോക്ടർ കെ പ്രമോദ് മേഴ്സി മിനി ചെറിയാൻ എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ജൈവ വൈവിധ്യം നിറഞ്ഞ സ്കൂൾ അങ്കണം തങ്ങളെ ഏറെ ആകർഷിച്ചതായി ലക്ഷദ്വീപുകാരായ അധ്യാപകർ പറഞ്ഞു പാർക്കിലെ ജീവികളുടെ രൂപങ്ങളും പക്ഷികളും ജന്തുക്കളും സസ്യങ്ങളും പൂക്കളും അങ്ങനെ പേരാലും ഇടവേള ും തൃശൂർ അതിരൂപത വിശ്വാസവർഷം സമാപനത്തിന്റെ ഭാഗമായി കണ്ട ശങ്കടവ് ഒരുക്കിയിട്ടുള്ള തീരദേശ ബൈബിൾ കൺവെൻഷൻ അഭിഷേകാഗ്നി രണ്ടായിരത്തി പതിനാലിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പാവർട്ടിയിൽ അറിയിച്ചു മുല്ലശ്ശേരി നല്ല ഇടയൻ ദേവാലയാങ്കണത്തിൽ ഈ മാസം പത്തൊൻപതിന് വൈകിട്ട് അഞ്ച് മുപ്പതിൽ നടക്കുന്ന ചടങ്ങിൽ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് തലത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും എല്ലാ ദിവസവും വൈകിട്ട് മുതൽ രാത്രി വരെയാണ് അട്ടപ്പാടി സെഹിയോൻ കേന്ദ്രം ഡയറക്ടർ ഫാദർ സേവിയർ ഖാൻ വട്ടായിൽ കൺവെൻഷന് നേതൃത്വം നൽകും പേർക്ക് ഇരിക്കാവുന്ന വിധത്തിൽ അമ്പത് സെക്ടറുകളായി കൺവെൻഷൻ ഗ്രൌണ്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു മുല്ലശ്ശേരി ഇടവകാ വികാരി ഫാദർ ജോയ്മുകൻ ഫാദർ സോളി തട്ടിൽ ഷൈൻ ചാഴൂർ പബ്ലിസിറ്റി കൺവീനർ ജേസൺ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വരന്തരപ്പള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സിബ്കോയിൽ നിന്ന് ലഭിച്ച കസേരകൾക്ക് ഗുണനിലവാരമില്ലെന്ന് ആക്ഷേപം നാലായിരം രൂപ നൽകി വാങ്ങിയ കസേരയിൽ ജീവനക്കാരി ഇരുന്ന ഉടൻ ഒടിഞ്ഞു വീണു ഇതേ നിരക്കിലുള്ള അഞ്ച് റിവോൾവിംഗ് ചെയറുകളാണ് വാങ്ങിയിട്ടുള്ളത് ഇതിൽ നാലെണ്ണത്തിൽ ഒരാഴ്ചയിൽ കൂടുതൽ ഒരാൾക്ക് ഇരിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് ജീവനക്കാർ പറയുന്നു നിർമ്മാണ കമ്പനിയെക്കുറിച്ച് യാതൊരു വിവരവും കസേരകളിൽ ഏർപ്പെടുത്തിയിട്ടില്ല ജില്ലയിലെ ആരോഗ്യവകുപ്പിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഫർണിച്ചർ വിപണനം ചെയ്യുന്നത് സ്വിഗ്ഗോ വഴിയാണ് പത്ത് വർഷത്തെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്ന ഇത്തരം ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ അന്വേഷണം വേണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു വലപ്പാട് വീട്ടുകാരെയൊന്നാകെ ഭീതിയിലാഴ്ത്തിയ മുള്ളൻ പന്നിയെ കുടുക്കിലാക്കാനുള്ള നാട്ടുകാരുടെ ശ്രമം വിഫലമായി വീട്ടുവളപ്പിൽ കടന്നുകൂടിയ മുള്ളൻപന്നി മൂന്നര മണിക്കൂർ സമയം നാട്ടുകാർ തീർത്ത വല തകർത്താണ് രക്ഷപ്പെട്ടത് വലപ്പാട് കെ ഐ സി ബി ഓഫീസിന് പിറകിൽ പോക്കാക്കില്ലത്ത് കുഞ്ഞുമൊയ്തീൻ താമസിക്കുന്ന വാടക വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം രാത്രി പതിനൊന്ന് മണിയോടെ വീടിന്റെ ഗേറ്റിൽ ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത് വീടിന് മുന്നിലെ ലൈറ്റ് ലൈറ്റിട്ടതോടെ മുള്ളൻപന്നി പറമ്പിലൂടെ ഓടുകയായിരുന്നു വീട്ടുകാർ ഉടൻ തന്നെ വലപ്പാട് പോലീസിനെയും ഫോറസ്റ്റ് അധികൃതരെയും വിവരമറിയിച്ചു പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തിയെങ്കിലും ജീപ്പ് ഡ്രൈവർ ഇല്ലാത്തതിനാൽ വരാൻ കഴിയില്ലെന്നായിരുന്നു ഫോറസ്റ്റ് അധികൃതരുടെ നിലപാട് വിവരമറിഞ്ഞെത്തിയ മാധ്യമപ്രവർത്തകൻ സതീഷ് കല്ലയിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ മുള്ളൻപന്നിയെ പിടികൂടുവാനുള്ള ശ്രമവും തുടങ്ങി വീട്ടുവളപ്പിൽ പലയിടങ്ങളിലായി വലവരിച്ചെങ്കിലും മുളൻപന്നിയെ പിടികൂടാനായില്ല പുലർച്ചെ രണ്ടരയോടെ വാടക വീടിനു സമീപം നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലേക്ക് മുള്ളൻപന്നി ഓടിക്കയറി വാതിലിനു സമീപം പിന്നെയും വലവരിച്ചെങ്കിലും മുള്ളൻപന്നി വല തകർത്തോടി മുള്ളുകുടഞ്ഞ് ആക്രമിക്കുമെന്ന് ഭയന്ന് ഏറെ ശ്രദ്ധയോടെയാണ് നാട്ടുകാർ മുള്ളൻപന്നിയെ പിടികൂടാൻ ശ്രമങ്ങൾ നടത്തിയത് തുടർന്ന് വല തകർത്ത മുള്ളൻപന്നി വീടിന്റെ അരമതിൽ ചാടിക്കടന്നാണ് രക്ഷപ്പെട്ടത് ഏതാനും ദിവസം മുൻപ് തൃപ്രയാർ ശ്രീരാമ തിയേറ്റർ മാനേജർ തൊട്ടുപുര ബിജുവിന്റെ വീട്ടുവളപ്പിലും മുള്ളൻപന്നിയെ കണ്ടെത്തിയിരുന്നു രാത്രിയിൽ വീട്ടിലെ വളർത്തു നായയെ മുള്ളുകുടഞ്ഞ് ആക്രമിച്ച് മുള്ളൻപന്നി സമീപമുള്ള പൊന്തക്കാട്ടിലേക്ക് കടക്കുകയായിരുന്നു ടി സി വി തൃപ്രയാർ ചെറുതിരുത്തിയ പുതുശ്ശേരിയിൽ വീണ്ടും തെരുവ് നായ്ക്കളുടെ ആക്രമണം കുട്ടികളടക്കം പേർക്ക് നായ്ക്കളുടെ കടിയേറ്റു പുതുശ്ശേരി എസ് എൻ ടി ഐ സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഷഹന ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ഹിദായത് പുതുശേരിയിലെ സിഐടിയു തൊഴിലാളി മൊയ്തീൻകുട്ടി പുതുശ്ശേരി സ്വദേശി ബിനു എന്നിവർക്കാണ് കടിയേറ്റത് ഇവരെ മുളങ്ങുന്നത്തുക മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിപിഎം ചേർപ്പ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു പെരുമ്പളിശ്ശേരിയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ ഉദ്ഘാടനം ചെയ്തു കെ കെ ശ്രീനിവാസൻ പി ആർ വർഗീസ് കെ കെ അനിൽ തുടങ്ങിയവർ സംസാരിച്ചു ബാൻഡ് വാദ്യം മാർച്ചിന് അകമ്പടിയായി തലോർ ദീപ്തി ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും ഈ മാസം നടക്കും വൈകിട്ട് അഞ്ചിന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ബാബു ഡേവീസ് പോൾസൺ സ്കറിയ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ചേറ്റ്വാ ആല മണപ്പുറം കഴിമ്പുറം ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള അവതരണ ഗാനത്തിന്റെ ഓഡിയോ സി ഡി പുറത്തിറക്കി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ബഷീർ സി ഡി പ്രകാശനം നിർവഹിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് പി എം അബ്ദുൽ ഗഫൂർ എൻ എസ് ധർമ്മൻ സുധീർ പട്ടാലി പി എൻ സുജിന്ദ് കെ വി പീതാംബരൻ എന്നിവർ സംസാരിച്ചു കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ രചിച്ച പ്രമോദ് ശ്രീധർ ഇണം നൽകിയ ഗാനം മണികണ്ഠനാണ് ആലപിച്ചിരിക്കുന്നത് ഈ മാസം മുതൽ വരെയാണ് ബീച്ച് ഫെസ്റ്റിവൽ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വൃദ്ധ ജനാരോഗ്യ പരിപാലന പരിപാടി സംഘടിപ്പിച്ചു ആരോഗ്യവകുപ്പിന്റെ സായം സന്ധ്യ എന്ന പരിപാടിയോടനുബന്ധിച്ചാണ് ആദരം രണ്ടായിരത്തി പതിനാല് എന്ന പേരിൽ വൃദ്ധ ജനസംഗമം സംഘടിപ്പിച്ചത് സിനിമാതാരം താരം വി കെ ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അധ്യക്ഷയായി സംവിധായകൻ പി ടി കുഞ്ഞി മുഹമ്മദ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ എന്നിവർ മുഖ്യാതിഥികളായി പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ സാനു എം പരമേശ്വരൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സി ബിഞ്ചുജിക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ഇതോടനുബന്ധിച്ച് സൌജന്യ രക്തപരിശോധന ബോധവൽക്കരണ ക്ലാസുകൾ സിനിമ പ്രദർശനം എന്നിവയും ഉണ്ടായിരുന്നു വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കിണറിൽ വീണ ട്രാക്ടർ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയെടുത്തു കഴിഞ്ഞ ഞായറാഴ്ചയാണ് അപകടമുണ്ടായത് ചിറ്റിലപ്പള്ളി പൊറിഞ്ചുവിന്റെ പറമ്പ് നിരത്തി വൃത്തിയാക്കുമ്പോൾ പുല്ല് മൂടിക്കിടന്നിരുന്ന കിണറിൽ ട്രാക്ടർ വീഴുകയായിരുന്നു കിണറിൽ ട്രാക്ടർ പൂർണ്ണമായും മുങ്ങിപ്പോയിരുന്നു അപകടത്തിൽ ട്രാക്ടറിന്റെ ഡ്രൈവർ പാലക്കാട് സ്വദേശി പ്രേമനെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു വടക്കാഞ്ചേരി ട്രെയിൻ സർവീസ് എത്തിയാണ് കിണറിൽ നിന്നും ട്രാക്ടർ പുറത്തെടുത്തത് സിപിഐ ഇരിങ്ങാലക്കുട പുറത്തുശേരി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ മാസം പത്തൊൻപത് ഇരുപത് തീയതികളിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു ഇരിങ്ങാലക്കുട നഗരസഭയിലെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെയാണ് രാപ്പകൽ സത്യഗ്രഹം നടത്തുന്നത് സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് പി ജെ ജൂബി കെ പി വർഗീസ് ബെന്നി എം വിൻസെന്റ് കെ ആർ ഗിരിജൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു എടവിലങ്ങിൽ വിശ്വകർമാള ചരമസഹായ സംഘം ഓഫീസും ഭൂമിയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കയ്യേറിയതായി ആരോപണം സംഘത്തിന്റെ ഭൂമി കയ്യേറുകയും മതിൽ പൊളിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് സംഘം പ്രവർത്തകർ ഇടവിലങ്ങ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി വിശ്വകർമ്മസഭാ ജില്ലാ സെക്രട്ടറി പി എ കുട്ടപ്പൻ ഉദ്ഘാടനം ചെയ്തു തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി വർഷത്തെ സിവിൽ ബാച്ചിന്റെ പുനഃസംഗമം ഈ മാസം ഇരുപതിന് രാവിലെ പത്തിന് നടക്കുമെന്ന് സംഘാടകർ തൃപ്രയാറിൽ അറിയിച്ചു പോളിടെക്നിക് പ്രവർത്തനം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിലെ ആദ്യ ബാച്ചിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായി അറുപത് പേരാണ് ഉണ്ടായിരുന്നത് ഓലമേഞ്ഞ ഷെഡുകളിൽ ലാബ് സർവേ തുടങ്ങി വിദ്യാഭ്യാസത്തിനാവശ്യമായ സൌകര്യങ്ങളില്ലാതെ ഏറെ കഷ്ടപ്പെട്ടാണ് പഠനം പൂർത്തിയായതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സ്ഥാപനം സർക്കാർ പൂർണ്ണമായും ഏറ്റെടുത്തത് അമ്പത്തിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന പുനഃസംഗമ ചടങ്ങിൽ അധ്യാപകർക്ക് പുറമെ പൂർവ്വ വിദ്യാർത്ഥികളായ നാൽപ്പത്തിയഞ്ച് പേർ പങ്കെടുക്കും വി ജി പ്രേമചന്ദ്രൻ കെ എം ഇബ്രാഹിം വി ഭാസ്കരൻ പവിത്രൻ ഇയാനി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു എസ് എൻ എസ് സി ചന്ദ്രാ നാൽപ്പത്തിയാറാമത് വോളിബോൾ ടൂർണമെന്റ് ഈ മാസം മുതൽ വരെ പെരുമ്പടപ്പ് ഈസ്റ്റ് യു പി സ്കൂൾ ഫ്ളഡ്ലിറ്റ് ഗ്രൌണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാത്രി നടക്കുന്ന ചടങ്ങിൽ മത്സരങ്ങളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ നിർവഹിക്കും വനിതാ വിഭാഗത്തിൽ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് തൃശൂർ സിക്സസ് സ്കൂൾ തല മത്സരങ്ങളിൽ ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂൾ നോർത്ത് പറവൂർ എസ് എൻ വി എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പേരാമംഗലം എസ് ഡി ബി ഹയർ സെക്കൻഡറി സ്കൂൾ ചന്ദ്രാപ്പിനി എസ് എൻ വിദ്യാഭവൻ എന്നിവർ ഏറ്റുമുട്ടും ജില്ലയിലെ പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും ഭാരവാഹികളായ സുരേഷ് കുമാർ മേനോത്ത് ശശി തുരുത്തി രാമനാഥൻ കൊല്ലാറ സുമൻകുമാർ പണിക്കശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കളക്ടറേറ്റിലെ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ലോട്ടറി ഓഫീസിന്റെ പ്രവർത്തനം താഴത്തെ നിലയിലേക്ക് മാറ്റാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ ലോട്ടറി ഓഫീസർക്ക് നിർദ്ദേശം നൽകി കുരിയച്ചിറ സ്വദേശി ജിജു ആന്റോ നൽകിയ പരാതിയിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ജസ്റ്റിസ് ആർ നടരാജൻ നിർദ്ദേശം നൽകിയത് ലോട്ടറി വിൽപ്പനക്കാരിൽ ഭൂരിഭാഗവും വികലാംഗരാണ് എന്നതും ലോട്ടറി ഓഫീസ് മൂന്നാം നിലയിൽ ആയതിനാൽ ലിഫ്റ്റ് സൌകര്യമില്ലാത്തത് ലോട്ടറി വിൽപ്പനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ ഇന്റർസോൺ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റ് വെള്ളറക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ചു കുന്നകുളം ഡിവൈഎസ്പി കെ കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് കുമാർ അധ്യക്ഷനായിരുന്നു എൻ ജെ വർഗീസ് പ്രൊഫസർ സാജു പി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ പന്ത്രണ്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് എടക്കഴിയൂർ ഹൈദ്രോസ് ഇമ്പിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി ബീകുഞ്ഞി ബി വിയുടെയും ജാറത്തിലെ ചന്ദനക്കുടം കൊടികുത്ത് നേർച്ച ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ നടത്തും വടക്കുംഭാഗം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾക്ക് തുടക്കം കുറിച്ചതായി ഭാരവാഹികളായ ഫറൂഖ് ഗാലക്സി കെ ഷറഫുദ്ദീൻ മനോജ് ചക്രാത്ത് എന്നിവർ അറിയിച്ചു പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ കൂടുതൽ പരാതികൾ ഭരണ പ്രതിപക്ഷാംഗങ്ങളെ സ്വാധീനിച്ച് കൃഷി വകുപ്പിന്റെ അനുമതിയില്ലാതെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കോപ്ര സംഭരണം എന്ന പേരിൽ വൻ സംഖ്യ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പരാതിയിൽ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പരാതിയിൽ പറയുന്നു ഇതിനു പുറമെ പുത്തൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ നിരവധി തവണ ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും പരാതിയിൽ പറയുന്നു കുന്നംകുളം ആനാക്കൽ വടുതല വീട്ടിൽ ബാഹുലയന് കുന്നംകുളം നഗരസഭ ആശ്രയ പദ്ധതിയിൽപ്പെടുത്തി പണിതു നൽകിയ വീട്ടിൽ ചുവപ്പുനാടകളുടെ അതിരുകൾ മറികടന്ന് കെഎസ്ഇബി വൈദ്യുതി എത്തിച്ചു വെൽഡിംഗ് തൊഴിലാളിയായ ബാഹുലയൻ തളർവാദം പിടിപെട്ട് പൂർണമായും കിടപ്പിലായിട്ട് പതിനഞ്ച് വർഷം പിന്നിട്ടു ഭർത്താവിനെ പരിചരിക്കാനും വീട്ടുചെലവിനും ബാഹുലയന്റെ ചികിത്സയ്ക്കും ഭാര്യ ഉഷ ഏറെ കഷ്ടപ്പെടുകയാണ് ഇതിനിടയിൽ വീട്ടിലേക്ക് വൈദ്യുതി ലഭിക്കാൻ ആവശ്യമായ രേഖകളും പണവും ഇവരുടെ കൈവശം ഇല്ലായിരുന്നു വീട്ടിലേക്ക് ലൈൻ എത്തിക്കാൻ രണ്ട് പോസ്റ്റുകൾ വേണമെന്നതായിരുന്നു ആദ്യ കടമ്പ കെഎസ്ഇബി കുന്നംകുളം ഡിവിഷനിലെ ഉദ്യോഗസ്ഥരുടെ നല്ല മനസ്സുകൊണ്ട് ഇതിന് പരിഹാരമുണ്ടായി ക്യാഷ് ഡെപ്പോസിറ്റ് അടയ്ക്കാനും ഉദ്യോഗസ്ഥർ സഹായിച്ചു പോസ്റ്റുകൾ വകുപ്പിന്റെ ചിലവിൽ തന്നെ സ്ഥാപിച്ചു ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും പണമെടുത്തടച്ച് രണ്ടാം നാൾ വീട്ടിൽ വൈദ്യുതിയും എത്തിച്ചു ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായി സിഎഫ്എൽ വീട്ടിൽ വൈദ്യുതി എത്തിച്ച് മധുരവും നൽകി ഉദ്യോഗസ്ഥർ യാത്ര പറയാനെത്തിയപ്പോൾ മാസങ്ങളായി കണ്ണു തുറക്കാൻ പ്രയാസപ്പെട്ട ബാഹുലേയൻ കണ്ണു തുറന്ന് നിറമിഴികളോടെ നന്ദി പറഞ്ഞു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീടിന് നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂലമായ വിധി അറനാട്ടുകര സ്വദേശിനി പൊന്മാണി വീട്ടിൽ മേരി ഫ്രാൻസിസും മകൻ ജെറി ഫ്രാൻസിസും ഫയൽ ചെയ്ത ഹർജിയിലാണ് പരാതിക്കാരന് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടത് തൃശൂർ സൈനിക ഗ്യാസ് സർവീസ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ മാനേജർ എന്നിവർക്കെതിരെ നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവ് ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് എ ഡി ബിനി കോടതിയിൽ ഹാജരായി ചാവക്കാട് നഗരസഭയിലെ സ്ഥിരം സമിതികളെടുക്കുന്ന തീരുമാനങ്ങളും അഭിപ്രായങ്ങളും കൌൺസിൽ അജണ്ടയിലേക്ക് വരുന്നില്ലെന്നും തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നില്ലെന്നും പ്രതിപക്ഷ അംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ ആരോപിച്ചു എന്നാൽ സ്ഥിരം സമിതികളിൽ എല്ലാ പ്രതിപക്ഷ അംഗങ്ങളും ഉണ്ടെന്നും യോഗ തീരുമാനങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്നും ഭരണപക്ഷ അംഗങ്ങൾ അറിയിച്ചു സ്ഥിരം സമിതിയും കൌൺസിലും എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥരാണ് വീഴ്ച വരുത്തുന്നതെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും വൈസ് ചെയർമാൻ മാലിക്കുളം അബ്ബാസ് അറിയിച്ചു മാർക്സിസ്റ്റ് ഭീകരതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി ബിജെപി ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ സംഗമം സംഘടിപ്പിച്ചു ബിജെപി ഉത്തരമേഖലാ ജനറൽ സെക്രട്ടറി രവി തേലത്ത് ഉദ്ഘാടനം ചെയ്തു ബിജെപി ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എ സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു എ ആർ അജി ഘോഷ പി ആർ സീധൻ പി വി വേലായുധൻ ബി എം അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു സംഗമത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അന്നമത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിപക്ഷമായ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ ചർച്ച മുടങ്ങി ക്വാറം തികയാഞ്ഞതിനാൽ യോഗം ചേരാനായില്ല വലപ്പാട് ആനവിഴുങ്ങിയ കോളനിയിൽ ആക്രമണം നടത്തിയവർ തങ്ങൾക്കെതിരെ കള്ളക്കേസ് നൽകിയെന്ന് കോളനി നിവാസികൾ കോളനിയിലെ കുട്ടികൾക്ക് മറ്റും കഞ്ചാവ് നൽകാൻ സംഘം ശ്രമം നടത്തുന്നതായി വീട്ടമ്മ ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ സിപിഐഎംഎൽ ഏരിയ കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൊടകര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സം ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്